കഴിഞ്ഞ ദിവസം പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് തലസ്ഥാന നഗരിയിൽ നൽകിയ സർവകക്ഷി സ്വീകരണത്തിൽ ചങ്ങനാശ്ശേരി ബിഷപ്പ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം അവതരിപ്പിച്ചു. കേരളത്തിലെ യുവജനങ്ങൾ കേരളത്തിൽ നിൽക്കാതെ അന്യരാജ്യങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കും പോയി അവിടെ കുടിയേറുന്നു. കേരളം വൃദ്ധന്മാരുടെ കേന്ദ്രമായി മാറാൻ പോകുന്നുവെന്നായിരുന്നു അതിൻ്റെ സാരം. പിന്നാലെ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിൻ്റെ ചുവട് പിടിച്ച് ഒന്നുകൂടി കടത്തിപ്പറഞ്ഞു. മസ്തിഷ്ക ശോഷണം രൂക്ഷമാണ്. അതിനോടൊപ്പം കേരളത്തിലെ സർവകലാശാലകളിൽ വി സിമാരില്ലാത്തതിൻ്റെ കുറവും ചൂണ്ടിക്കാണിച്ചു. രണ്ടുപേരും പറഞ്ഞ കാര്യം ഏതാണ്ട് 100% ശരിയാണ്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇരുവരും ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിലെ സർവകലാശാലകളിൽ വി സിമാരില്ലെന്ന് പറഞ്ഞ് സതീശൻ പരോക്ഷമായി വേദിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ ഒന്ന് ചൊറിഞ്ഞതാണ്. ഒരു വ്യക്തിത്വത്തിന് ആശംസ അറിയിക്കാൻ നടത്തുന്ന സർവകക്ഷി യോഗത്തിൽ പരസ്പരം മുനവച്ച വാക്കുകൾ ഉപയോഗിക്കുന്നത് സംസ്കാരശൂന്യതയാണ്. മുഖ്യമന്ത്രിയും നിങ്ങളെപ്പോലെ തരംതാണ് പ്രതികരിച്ചാലുള്ള അവസ്ഥ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വി സിമാരില്ലാത്തതിനാൽ ഇവിടെ ഏത് സർവകലാശാലയുടെ പ്രവർത്തനമാണ് താറുമാറായിട്ടുള്ളതെന്ന് വ്യക്തമാക്കാൻ സതീശന് ബാധ്യതയുണ്ടോ? ഉണ്ട്. മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ ന്യായീകരിക്കുകയല്ല, മറിച്ച് അനവസരത്തിലുള്ള പ്രയോഗങ്ങളെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. സർവകലാശാലകളിൽ വി സി ഒരു പ്രധാന ഘടകമാണെങ്കിലും പരിപാടികൾ തീരുമാനിക്കുന്നത് സർക്കാരും അത് നടപ്പാക്കുന്നത് താഴെത്തട്ടിലുള്ളവരുമാണ്. കൃത്യമായി പറഞ്ഞാൽ വി സിയെ ഒരു ആലങ്കാരിക കാർണോർ എന്ന് വേണേൽ പറയാം. വിഷയത്തിൽ നിന്ന് മാറി വേദിയിൽ വെച്ച് സർക്കാരിനെ കുത്തി കയ്യടി നേടാൻ നടത്തിയ ശ്രമത്തെ അപലപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? അതിന് ഉത്തരവാദി ആരെല്ലാമാണ്? ഇത് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഒരു കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസത്തിലും ആതുര ശുശ്രൂഷ രംഗത്തും മികച്ച സേവനം നടത്തിയിരുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമാണ്. ചാവറയച്ചൻ്റെ പള്ളിക്കൊപ്പം പള്ളിക്കൂടം പരിപാടി മുതൽ പിടിയരി വിരിച്ച് ഉച്ചഭക്ഷണം കൊടുക്കുന്നതടക്കം ഒരുപാട് വിപ്ലവാത്മകമായ സംഗതികൾ ആ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായിരുന്നു. സമൂഹത്തിൽ ഇത്രയും പരിവർത്തനം സൃഷ്ടിച്ച ചാവറ പിതാവിനെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നോ യുഗപുരുഷൻ എന്നോ അഭിസംബോധന ചെയ്യാൻ മാറി മാറി വന്ന ഒരു ഭരണകൂടത്തിനും സാധിച്ചില്ല എന്നത് വേദനാജനകമാണ്. അദ്ദേഹത്തെ അങ്ങനെ അഭിസംബോധന ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നത സ്ഥാനമൊന്നും ലഭിക്കുന്നില്ല, മറിച്ച് പണിയെടുക്കുന്നവൻ ഒരു അംഗീകാരം എന്ന നിലയിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിലുപരി മലയാളിയുടെയും മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെയും സങ്കുചിത മനസ്ഥിതിയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾക്കും വിദ്യാർത്ഥികളെ ആവശ്യമില്ലാതെ സമരമുഖത്തേക്ക് ഇറക്കി വിടുന്നതിൽ രാഷ്ട്രീയക്കാർക്കും സഭയ്ക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. 1972 കോളേജ് സമരം, സഭയുടെ ആഹ്വാനമനുസരിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്ന എ കെ ആന്റണിക്കും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കും എതിരെയായിരുന്നുവെങ്കിലും അന്നത്തെ അഭിപ്രായം ഇന്നോളം മാറ്റിയിട്ടില്ലാത്ത ആ നേതാക്കളുടെ പിറകെ ഓച്ചാനിച്ചു നിൽക്കുന്ന ഇന്നത്തെ മെത്രാന്മാരെ കാണുമ്പോൾ അയ്യോ കഷ്ടം എന്ന് മാത്രമേ പറയാനാകൂ. അന്ന് സഭയ്ക്കെതിരെ ഇറങ്ങി പുറപ്പെട്ട ആന്റണിക്കും കോൺഗ്രസ്സുകാർക്കും വേണ്ടി പെരുന്തോട്ടം ബിഷപ്പിൻ്റെ രൂപതയിലെ ചില വൈദികർ പുൾപിറ്റിൽ നിന്ന് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ പരിശുദ്ധ വേഷം ധരിച്ചിരിക്കുന്നതിനാൽ മാത്രമാണ് സാധാരണക്കാർ ചാട്ടവാറിന് അടിക്കാഞ്ഞതും പിതൃപൂജ നടത്താഞ്ഞതുമെന്ന് ബിഷപ്പ് ഓർമ്മിക്കുന്നതും കൂടെയുള്ള വൈദികരെ ഓർമ്മപ്പെടുത്തുന്നതും നല്ലതാണ്. 1980 വരെ സഭാസ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് ആഹ്ലാദകരമായിരുന്നുവെങ്കിലും 80കളുടെ ആദ്യപാദത്തിൽ തന്നെ സഭാ സ്കൂളുകൾ അഴിമതിയിലേക്ക് മുങ്ങിത്താണു. സഭ മാത്രമല്ല അതിന് കാരണക്കാർ. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 95% മാർക്ക് വാങ്ങി ജയിച്ച ഒരു കുട്ടി അഡ്മിഷൻ ലഭിച്ച് കോളേജിൽ ചേരാൻ ചെന്നു. പിതാവ് നഷ്ടപ്പെട്ട കുട്ടിയുടെ മാതാവ് പല വീടുകളിൽ പാത്രം കഴിയാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. ഒടുവിൽ കോളേജ് അധികൃതർ കുട്ടിയുടെ മാതാവിനോട് 5000 രൂപ ആവശ്യപ്പെട്ടു. സാഹചര്യം വിശദീകരിച്ച മാതാവിനോട് 500 രൂപയെങ്കിലും വെച്ചിട്ട് പോകാൻ പറഞ്ഞ കഥ നാട്ടിൽ പാട്ടാണ്. പഠിക്കാൻ പണമില്ലാതെ കോളേജിൽ ചേരാൻ പോകാതിരുന്ന പാവപ്പെട്ട കുട്ടിയെ അന്വേഷിച്ച് ചെന്ന് സ്വന്തം ശമ്പളത്തിൽ നിന്നും 2 വർഷത്തെ കോളേജ് ഫീസ് അടച്ച് MSc വരെ പഠിപ്പിച്ച സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ആന്റണി പനക്കലച്ചനെയും വിസ്മരിക്കുന്നില്ല. അതുപോലെയുള്ള അച്ഛന്മാരും നമുക്കിടയിലുണ്ട്. 1970 അച്യുതമേനോൻ മന്ത്രിസഭയുടെ തീരുമാനമല്ലായിരുന്നുവോ 9-10 എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ക്ലാസ്സിലും ജയിക്കണമെന്നത്? അതല്ലേ ഇവിടുത്തെ വിദ്യാഭ്യാസ മൂല്യം പിടിച്ച ആദ്യ സംഗതി? അതിൽ കോൺഗ്രസും ഭാഗവാക്കല്ലേ? അന്ന് മുതൽ ഇന്ന് വരെ സമരമൊഴിഞ്ഞിട്ട് ഒരു വിദ്യാഭ്യാസ വർഷമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? തേവര സേക്രട്ട് ഹാർട്ട് കോളേജിൽ താങ്കൾ ഉണ്ടാക്കിയത് അത്രയും സമരം വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ആത്മപരിശോധന നടത്തണം സതീശ. എന്നിട്ട് വേണം ഇത്തരം മസ്തിഷ്ക ശോഷണത്തെ പറ്റി ഉളുപ്പില്ലാതെ പ്രസംഗിക്കാൻ.
സതീശന്റെ വിഷമം കേരളം ബിരുദസ്ഥാനം ആകുന്നതിലല്ല, മറിച്ച് നാളെ സതീശനും പുതിയ തലമുറയിലെ യൂത്തന്മാർക്കും സിന്ദാബാദ് വിളിക്കാൻ യുവജനങ്ങൾ ഇല്ലാത്തതിലുള്ള വിഷമമാണ് കരഞ്ഞു തീർക്കുന്നത്. സംശയമുണ്ടോ? ഇവിടുത്തെ പാർട്ടി പദ്ധതിയുടെ നിലവാരം അമ്പയെ താഴ്ന്നതും 70കളിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അച്ചുതണ്ടിൻ്റെ കാലത്താണ്. തുടർന്ന് വന്ന സർക്കാരുകൾ മുംബൈ ഗമിച്ചീടിന ഗോപു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കുകളെല്ലാം എന്ന ഈരടിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു. ശരിയല്ലേ? ഒടുവിൽ MABBയുടെ കാലമായപ്പോൾ കരുണയുടെ കർത്താവ് ആരെന്ന ചോദ്യത്തിന് ഉള്ളൂർ എന്ന് ഉത്തരമെഴുതിയ വിദ്വാന് പകുതി മാർക്ക് നൽകാൻ ഉത്തരവായി. ആധുനിക കവിത്രയത്തിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലായതിനാലാണ് പകുതി മാർക്ക് നൽകാൻ ഉത്തരവിട്ടത്. മണ്ണാങ്കട്ട എന്ത് ആധുനികം, എന്ത് പ്രാചീനം! ഇതുപോലെയുള്ള വങ്കന്മാരാണ് ഇവിടെ വിദ്യാഭ്യാസം ഈ നിലയ്ക്കാക്കിയത്. 1980കളിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ കറവപ്പശുവാക്കി മാറ്റിയത്. എന്തിനും ഏതിനും മാനേജ്മെൻറ്റ് മന്ത്രിയുടെ സിബന്ധികൾക്ക് പണം നൽകണം. കുറച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യച്ചോരയുടെ രുചിയറിഞ്ഞ കടുവയുടെ അവസ്ഥയായി സഭ. എന്തിനും ഏതിനും പിരിച്ചു പിരിച്ചൊരു വീതം രാഷ്ട്രീയക്കാർക്കും കൊടുത്താൽ ഇരു കൂട്ടർക്കും കുശാൽ. ഇനി പഠിച്ച് പാസ്സായാലോ? സഭാവക സ്കൂളിൽ ജോലി വേണമെങ്കിൽ ഇന്ന് എത്ര വില, നിലവാരം എത്ര! വാക്ക് ചക്കരക്കൈ കൊക്കര. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫീസില്ലാതെ പണം ഇടപാടുകൾക്ക് ഇടം നൽകില്ലെന്ന്, കൈക്കൂലിയും കോഴയും വാങ്ങില്ലെന്ന് പറയാൻ പെരുന്തോട്ടം പിതാവിന് ആർജവമുണ്ടോ? അങ്ങയുടെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെ പറയാൻ അങ്ങേക്ക് കഴിയുമോ? വിദ്യാർത്ഥി രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നും KSU പിരിച്ചുവിട്ടുവെന്നും സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റികളിലോ രാഷ്ട്രീയം അനുവദിക്കില്ലെന്നും പറയാൻ സതീശന് ആർജവമുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, നമുക്കൊന്നിച്ച് മസ്തിഷ്ക ശോഷണത്തിനെതിരെ പൊരുതാം. ഇല്ല എങ്കിൽ പോയി വേറെ പണി നോക്കൂ സതീശ.